ബ്രസീല് കളി ജയിക്കുമ്പോ ഞമ്മള് കൈയടിക്കാറില്ലേ, അർജന്റീന ജയിക്കുമ്പോ ഞമ്മള് ആർത്തു വിളിക്കാറില്ലേ, ന്യൂസിലൻഡും ഇംഗ്ലണ്ടും ജയിക്കുമ്പോ ഞമ്മള് കൈയടിക്കാറില്ലേ, പിന്നെന്താ പാകിസ്ഥാൻ ജയിക്കുമ്പോ കൈയടിച്ച മാത്രം ഇത്ര പ്രശ്നം? മോളെ, എന്റെ കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം നമ്മളെ നാട് വളർന്നിട്ടില്ല. ഉമ്മ ആരാ? ഉമ്മ ഈ ഭൂമിയിൽ ഭയങ്കര നാറ്റം. ഈ സെപ്റ്റി ടാങ്ക് തുറന്നതിൻ്റെ സത്യം നിങ്ങളല്ലേ മക്കളെ? നിങ്ങളത് പഠിപ്പിച്ചു വിട്ട ഏതോ ഒരുത്തണ്ടല്ലോ, ഏതോ ഒരു സുഡാപ്പി പ്രണയോൽപ്പന്നം. അവനെവിടെ മക്കളെ? അവനൊന്ന് കാണാൻ വല്ല വഴിയുണ്ടോ? അല്ല മക്കളെ, കുഞ്ഞു മക്കളല്ലേ നിങ്ങൾ, നിങ്ങളെനിക്ക് തെറി പറയാനൊന്നും വയ്യേ. നിങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല പഠിക്കുന്ന കുട്ടികളാണ്, അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ നിങ്ങളെ തിരിച്ചുവിട്ട വഴി അത് മാലിന്യം നിറഞ്ഞ വഴിയാണ് മക്കളെ. ആ വഴിയിലൂടെ നിങ്ങൾ പോകരുത്. ഈ പഠിപ്പിച്ചെന്ന സാറിൻ്റെ മുഖത്ത് തുപ്പാൻ പറ്റുമെങ്കിൽ കാർക്കിച്ച് തുപ്പിക്കോ. എന്താണെന്നറിയോ, ഈ പറയുന്ന ബ്രസീൽ ജയിച്ചാൽ നമ്മൾ ജയ് വിളിക്കാറുണ്ട്, അർജൻറ്റീന ജയിച്ചാൽ നമ്മൾ ജയ് വിളിക്കാറുണ്ട്, ഈ പറയുന്ന സൗദി അറേബ്യ ജയിച്ചാൽ നമ്മൾ ജയ് വിളിക്കാറുണ്ട്, എന്തുകൊണ്ട് പാകിസ്ഥാൻ ജയിച്ചാൽ ജയ് വിളിക്കാൻ പറ്റൂല എന്നുള്ള ആ ചോദ്യം ചോദിച്ച ആ തെണ്ടി ഉണ്ടല്ലോ, ആ പരമ നാറി ചെറ്റ പലതന്തയ്ക്കുണ്ടായവൻ, അവൻ ആരായാലും ശരി അവൻ്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ മമ്മിക്കൊക്കെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞേക്കും. ഇത് പല ജാതിയിൽപ്പെട്ടവനായിരിക്കും, പല മതത്തിൽപ്പെട്ടവനായിരിക്കും, ആരാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ടോട്ടലാണ് വിളിച്ചത്. എന്താണെന്നറിയോ, ഈ പറഞ്ഞ ബ്രസീലിൻ്റെ കാരണം കൊണ്ടോ അർജൻറ്റീനയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ കാരണം കൊണ്ടോ ഒന്നും നമ്മുടെ ഒരു ജവാനും നഷ്ടമായിട്ടില്ല, നമ്മുടെ ഒരു പിടി മണ്ണും നഷ്ടമായിട്ടില്ല മക്കളെ. അപ്പോൾ ഒരുപാട് പട്ടാളക്കാർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന മക്കൾ മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞുമക്കൾ ചെറിയ പ്രായമാണ്, നിങ്ങളെ വെച്ച് ഈ കുരങ്ങനെ ഈ മരം കയറ്റം പഠിപ്പിക്കുന്ന ഈ പണിയുണ്ടല്ലോ, അത് മക്കൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ. എൻ്റെ കുഞ്ഞുമക്കൾ വേറെ ഒന്നും കരുതരുത് കേട്ടോ, നല്ല മക്കളാണ്, കുട്ടികൾക്ക് നല്ല ഭാവിയുണ്ട്. നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം നിങ്ങൾ പൈതങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്, ജീവൻ ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, ഒരുപാട് ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇതെല്ലാം നടത്തിയത് പാകിസ്ഥാനാണ് മക്കളെ. ആ പാകിസ്ഥാൻ എങ്ങനെയാണ് നമുക്ക് ജയ് വിളിക്കാൻ പറ്റുക? നമുക്ക് പറ്റുമോ? അയ്യോ, ഒരിക്കലും പറ്റില്ല മക്കളെ. നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. മനസ്സിലായോ? നമുക്ക് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിനോട് നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, അത്രമേൽ നഷ്ടം നമുക്കുണ്ടായിട്ടില്ല മക്കളെ. ഒന്നും വേണ്ട, മക്കളെ വീട്ടിൽ മക്കളെ അച്ഛനെ, ഈ പറയുന്ന ഈ നാടൻ കളിച്ച കൂട്ടത്തിലെ മക്കളുടെ അച്ഛനെ ഒരു അയൽവാസിയായിട്ടുള്ള ഒരാൾ കൊന്നൊന്ന് കൂട്ടിക്കോ. എന്തോ സ്വത്ത് തർക്കത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വഴി തർക്കത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിലും മക്കളുടെ അച്ഛനെ ആരെങ്കിലും കൊന്നുവെന്ന് വിചാരിക്കുക. മക്കൾക്ക് ആ അച്ഛൻ്റെ, അതായത് നിങ്ങളുടെ അച്ഛനെ കൊന്ന ആളുടെ മക്കളുടെ വിജയത്തിലോ അവരുടെ ഏതെങ്കിലും ഒരു ആഹ്ലാദത്തിലോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ മക്കളെ? സാധിക്കുമോ? ഏട്ടൻ്റെ കുട്ടികൾ ഇതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്ത നാടകം വെറും വട്ടപൂജ്യമാണെന്ന് മനസ്സിലാവും. നല്ല കഴിവുള്ള മക്കളാണ്, ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ ഈ ഒരു തീട്ടക്കുഴിയാണല്ലോ നിങ്ങളെ കൊണ്ട് ഉപയോഗിച്ചത്. അതിലൊരു ഒരു ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ അച്ഛനെ കൊന്ന ആളുടെ ആ വീട്ടിലെ ഏതെങ്കിലും അംഗത്തിൻ്റെയോ ഏതെങ്കിലും മക്കളുടെയോ ഒക്കെ ആഹ്ലാദത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സാധിക്കുമോ? സാധിക്കില്ല മക്കളെ. കാരണം എന്താണ്, വൈകാരികമായിട്ട് നമുക്ക് ഭയങ്കര ബന്ധമുണ്ടല്ലേ, നമ്മുടെ രക്തം തിളയ്ക്കുന്ന അവസ്ഥയുണ്ടാവുക. നമ്മുടെ അച്ഛനല്ലേ കൊന്ന്, ആ അച്ഛനെ കൊല്ലുമ്പോൾ ആ അച്ഛനെ കൊന്നവരുടെ ഒരു വിജയത്തിൽ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ല ഇല്ലേ? നമുക്കത് വെറുപ്പൂട് മാത്രമേ കാണാൻ പറ്റൂ. നമുക്കവർക്ക് ജയ് വിളിക്കാൻ പറ്റുമോ? ഇനി ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് ജയ് വിളിച്ചു എന്ന് കൂട്ടിക്കോ. ഇപ്പോൾ മക്കളെ, അച്ഛൻ്റെ മക്കളിലിപ്പോൾ നിങ്ങളൊരാൾ അല്ല, രണ്ട് മൂന്ന് മക്കളുണ്ട്. മോള് അച്ഛൻ്റെ ഈ മരണത്തിൽ വളരെയധികം വേദന കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനെ കൊന്ന ആളുടെ മക്കൾ ഏതെങ്കിലും ഒരു 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 സ്പോർട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അവർക്കൊരു വിജയം വരുമ്പോൾ ഈ മോളുടെ ഏട്ടനോ അനിയനോ ആരെങ്കിലും ഇവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരുകയാണെങ്കിൽ മോൾക്കുണ്ടാവുന്ന ഫീലിംഗ് എന്തായിരിക്കും? മോളെ, എൻ്റെ അച്ഛനെ കൊന്നിട്ട് ആ അച്ഛനെ കൊന്നവരുടെ ആഹ്ലാദത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞും കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മുഖത്തടിച്ചൊന്നും വരും ഇല്ലേ? വരും, അതങ്ങനെ വരുള്ളൂ. കാരണം എന്താ അറിയോ, ബന്ധം അങ്ങനെയാണല്ലോ. അതുപോലെയാണ് മക്കളെ നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അല്ലേ?
നമ്മുടെ അമ്മയെ വെട്ടിക്കീറിയവനും നമ്മുടെ അമ്മയുടെ മക്കളെ കൊന്നവരെയൊക്കെ നമ്മൾ എങ്ങനെ അവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുക? നമുക്കത് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ അമ്മയെ ദ്രോഹിച്ച ആളുകളെ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ അമ്മയാണ് ഭാരതം. നമുക്ക് ഇത്രത്തോളം സന്തോഷവും സമാധാനമൊക്കെ നൽകുന്ന ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം, നമ്മുടെ അമ്മ, നമ്മുടെ ഇന്ത്യ, ഭാരതം അല്ലേ? ആ അമ്മയെ ദ്രോഹിച്ച ആളുകളെ, അല്ലെങ്കിൽ ആ അമ്മയുടെ മക്കളെ ഇല്ലാണ്ടാക്കിയ ആളുകളെ നമ്മളെങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുക? അയ്യോ, അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല മക്കൾ, അത് തെറ്റാണ്. ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ആ രാജ്യമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണവുമായിട്ട് നമുക്ക് യാതൊരു തരത്തിലും അവരുടെ വിജയങ്ങളിലൊന്നും തന്നെ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങളോട് വേണമെങ്കിൽ നമുക്ക് അനുകമ്പ കാണിക്കാമെന്നുള്ളതിൻ്റെ അപ്പുറത്തിട്ട് അവരുടെ രാജ്യമായിട്ട് ആഘോഷിക്കുന്നൊരവസ്ഥയിൽ, അവരുടെ രാജ്യം വിജയിച്ചൊരവസ്ഥയിലൊക്കെ നമുക്ക് പോയിട്ട് ജയ് വിളിക്കാൻ സാധിക്കില്ല. അങ്ങനെ ജയ് വിളിക്കുന്നവരുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അങ്ങനെ ജയ് വിളിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെ കൊന്നവരെ കൂട്ടത്തെ കൂടി അച്ഛൻ്റെ മക്കൾ ജയ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛനുണ്ടായതായിരിക്കില്ല മക്കളെ. അത് ഈ പറയുന്ന അച്ഛനെ കൊന്ന ആളുടെ മക്കളായിരിക്കാം. അത് ഈ മക്കളറിയാതെ തന്നെ, അല്ലെങ്കിൽ ഈ അച്ഛനറിയാതെ തന്നെ അവരുണ്ടാക്കിയതായിരിക്കാം മക്കളെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാരതത്തെ ദ്രോഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതവർ ആ രാജ്യക്കാരാണ്, ആ രാജ്യത്തിൻ്റെ രക്തബന്ധം കൊണ്ടു നടക്കുന്നവരാണ്. അങ്ങനെ ആവണോ എൻ്റെ മക്കൾക്ക്? എൻ്റെ മക്കൾ ചെറിയ മക്കളല്ലേ. ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഈ വിഷം കൊത്തിവെച്ച് തരുന്ന അതാര് തന്നെ ആയിക്കോട്ടെ, അവൻ എന്ന് പറയുന്നത് ലോക വേസ്റ്റാണ്. നിങ്ങളവനെ കണ്ട അവൻ്റെ മുഖത്തോട്ട് തുപ്പുക തന്നെ വേണം. കാരണം ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും മക്കൾ മനസ്സിലാക്കണം എന്താണ് ഞങ്ങൾ ചെയ്ത ഒരു തെറ്റ്. കാരണം വ്യാപകമായിക്കൊണ്ട് കുട്ടികൾക്കെതിരെ തെറിവിളിയും കാര്യങ്ങളൊക്കെ വരും. കുട്ടികളെ തെറിവിളിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ചെറിയ മക്കളല്ലേ, നിങ്ങളുടെ ഒരു അറിവിനൊരു ഒരു പരിധിയില്ലേ. പക്ഷേ മക്കൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ തെറിവിളി കേൾക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ആ ഒരു ജാരസന്തതി സ്വന്തം അച്ഛൻ്റേതാണെന്ന് കരുതി നമ്മൾ വളർത്തി വലുതാക്കിയ ആ ഒരു സന്തതി നമ്മുടെ അച്ഛൻ്റേതല്ല, പകരം നമ്മുടെ അച്ഛനെ കൊന്നവൻ്റെ സന്തതിയാണ്. അപ്പോൾ ഈ നാടകം പഠിപ്പിച്ചു തന്ന ആളും ഇതുപോലൊരു സന്തതിയാണ് മോളെ. നമ്മുടെ അച്ഛൻ്റെ മക്കളല്ല അവർ, നമ്മുടെ അച്ഛൻ്റെ മക്കളായിട്ട് നമ്മുടെ അച്ഛൻ്റെ അധ്വാനം, നമ്മുടെ അച്ഛൻ്റെ എല്ലാ സമ്പത്തും സ്വീകരിച്ച് വളർന്ന് വന്നു. പക്ഷേ അവർ ജാരസന്തതികളാണ്. അപ്പോൾ ആ ജാരസന്തതികളെ നമ്മൾ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയാവുകയും അച്ഛൻ്റെ സമ്പത്തെല്ലാം ആസ്വദിക്കുകയും അച്ഛൻ്റെ വിയർപ്പിൻ്റെ രുചി അറിയുകയും ചെയ്തിട്ട് അച്ഛനെ കൊല്ലുകയും ആ കൊന്നവരുടെ ആഹ്ലാദത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരെ നമ്മൾ വെച്ച് പൊറുപ്പിക്കാവോ? പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? പുറങ്കാല് വെച്ച് അടിക്കണം അല്ലേ. മക്കളൊരു കാര്യം ചെയ്യണം, നാളെ കുറച്ച് ചാണകം തളിച്ചിട്ട് ചൂലിൽ മുക്കിയിട്ട് ഇത് വെച്ച് നിങ്ങളെ പഠിപ്പിച്ച ആ മാഷോ ടീച്ചറോ ഏതോ സുതാപ്യ പ്രേമിയുണ്ടല്ലോ, അവൻ്റെ മുഖത്ത് നോക്കി അടിക്കണം. ചാണകം മുക്കിയ ചൂല് കൊണ്ട് അടിക്കണം. ഈ ചാണകം മുക്കണതിനാണെന്നറിയോ? ഒരു ശുദ്ധികലശമാണത്. ഇവൻ്റെ ഉള്ളിലെ ആ പറയുന്ന അണുക്കളുണ്ടല്ലോ, വിഷം നിറഞ്ഞ അണുക്കൾ, ആ അണുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ചാണകത്തിൽ മുക്കിയുള്ള അടി. മതേതരത്തിൻ്റെ വലിയ വാതിൽ തുറന്ന് കാണിക്കുന്നവരാണ് നമ്മളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശത്രുരാജ്യമായിട്ടുള്ള ഒരുപാട് ജവാന്മാരെ നഷ്ടമായിട്ടുള്ള ഒരുപാട് നമ്മുടെ രക്തം ചിന്തിയിട്ടുള്ള ആ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നവരെ നമ്മളെന്താണ് മക്കളെ ചെയ്യേണ്ടത്? നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ ഈ ചെറുപ്പത്തിലെ ഇത് പാടിപ്പിടിക്കാവോ? ഈ വീഡിയോ നിങ്ങൾ കാണും, നിങ്ങളുടെ കയ്യിലെത്തിക്കും. അതെത്തിക്കാനുള്ള ആളുകൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളെ അറിയുന്ന ആളുകൾ എൻ്റെ അടുത്തുണ്ട്. അവർ നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തരും. നിങ്ങളിരുന്ന് കേൾക്കണം, നിങ്ങൾ കാണണം. നമ്മൾ ഇന്ത്യക്കാരാണ് മക്കളെ, ഇന്ത്യക്കാർ. നമുക്കെല്ലാവരും സ്നേഹിക്കാൻ കഴിയും, പക്ഷേ നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവരാണ് നമ്മൾ. ഒരുപാട് ആളുകളുടെ ജീവൻ നമുക്ക് വേണ്ടി, നമ്മൾക്ക് ഉറങ്ങാൻ വേണ്ടി അവർ നമ്മൾക്ക് ആവലിരിക്കുന്നവരാണ്. അവരെ കൊന്ന രാജ്യത്തെ എങ്ങനെയാണ് മോളെ സ്നേഹിക്കാൻ പറ്റുക? എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി വരട്ടെ. ഞാൻ വളരെയധികം റോങ് ആയിട്ട് സംസാരിക്കണമെന്ന് കരുതി വന്നതാണ്, പക്ഷേ എൻ്റെ മക്കളുടെ മുഖം കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ മക്കൾ ഇത് വളരെ നല്ല രീതിയിൽ എടുക്കണം. എന്നിട്ട് ഈ പറഞ്ഞ മാഷോട് പോയി ചോദിക്കണം, എന്തിനാണ് മാഷെ ഞങ്ങളെയും കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. നന്ദി, നമസ്കാരം.